ഹായ് ഗയ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ പറയാ പുറത്തേക്ക് ഒന്ന് പോവുകയാണ് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോ ഇൻ സ്റ്റോർ ഷോപ്പിംഗ് ഉണ്ടെന്നാണ് കണ്ടത് അപ്പൊ എന്തായാലും ചുമ്മാ പോയി നോക്കാന്ന് കരുതി അപ്പൊ എന്തായാലും നമ്മുടെ ബേബിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾക്ക് മേടിച്ചു തുടങ്ങേണ്ട സമയമായി ഇപ്പൊ നമ്മള് ഇങ്ങനെ ഓഫറിൽ കാണുന്നൊക്കെ എന്തായാലും മേടിച്ചു കൂട്ടണം അല്ലെങ്കിൽ ചിലപ്പോ ആ സമയത്ത് നല്ല പൈസ നല്ല റേറ്റ് ആയിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങള് മേടിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാം ഒരു പാഠമാക്കി വെക്കുക എല്ലാവർക്കും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ഉറപ്പാണ് അപ്പൊ എന്തായാലും ചെല്ലട്ടെ ഓക്കെ Con esa booty dueña del party Yo sé que tú estás puesta pa' mí മുന്നേ വീഡിയോ കണ്ടല്ലോ ഞങ്ങൾ അന്ന് ബെസ്റ്റ് ബൈയിൽ പോയിട്ട് നമുക്ക് സാധനം കിട്ടിയില്ല എന്നല്ല അന്ന് സ്റ്റോർ ക്ലോസ്ഡ് ആയിരുന്നു ലോക്ക്ഡൗൺ കാരണം അപ്പം ഇപ്പം കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നോടെ ഒന്ന് സ്റ്റോറിൽ പോയിട്ട് സംഭവങ്ങളൊക്കെ ഓപ്പൺ ആയത് ഫെബ്രുവരി 16-ാം തീയതി ഓപ്പൺ ആയി നമ്മൾ പോയത് 15-ാം തീയതി ഞങ്ങൾ പോയത് 15-അല്ല നമ്മൾ പോയത് 14-ോ അന്നാണ് ഞങ്ങള് പോയത് അപ്പൊ അന്ന് മേടിക്കാൻ പോയി നടന്നില്ല പിന്നെ എന്തായാലും പോയി നോക്കട്ടെ സാധനം ഓപ്പൺ ആയെന്ന് പറയുന്നുണ്ട് ചെന്ന് നോക്കാം അവിടെ കിട്ടുമോ എന്നുള്ള കാര്യം അപ്പൊ എന്തായാലും നിങ്ങളും കൂടെ വരാം അപ്പൊ ഗൈസ് ഞങ്ങൾ അകത്ത് പോയി സാധനം മേടിച്ചു പിന്നെ ബെസ്റ്റ് ബൈയുടെ അകത്ത് കാണിക്കേണ്ടിരുന്ന വെറുതെ കാണിക്കേണ്ട കാരണം നിങ്ങൾ ഓൾറെഡി നേരത്തെ ഞങ്ങളുടെ പണ്ടത്തെ വീഡിയോസിൽ കണ്ടതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പൊക്കത്തിടാം അപ്പൊ ലിങ്ക് ക്ലിക്ക് ചെയ്യാ വീഡിയോ പോയി കാണാം അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങൾ സ്ട്രോളർ മേടിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇവിടെ ഈ സ്ട്രോളറാണ് മേടിച്ചേക്കണത് നല്ലൊരു ഡീലിന് കിട്ടി നല്ലൊരു പ്രൈസ് കിട്ടി ഈ പ്രൈസിന് കിട്ടാൻ കുറവാണെന്ന് എല്ലാവരും പറയണം അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ആ പ്രൈസിന് കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പം ഞാൻ എന്തായാലും സാധനം ഒരാഴ്ചക്കുള്ളിൽ വീട്ടിൽ വരും എന്ന് പറയുന്നുണ്ട് ഈ കാണിച്ചു തരാം കാരണം ഈ സംഭവം കടകളിലൊന്നും വിൽക്കണില്ല ഇത് നമുക്ക് ആകെക്കൂടി ഓൺലൈൻ മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവരെ കൊണ്ട് ഓർഡർ ചെയ്ത് മേടിക്കാമെന്ന് കരുതി അപ്പോൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒന്നും ചോദിച്ചറിയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇനി അതേപോലെ തന്നെ നമുക്ക് എന്നാണോ ഡെലിവറി ചെയ്ത് കിട്ടണേ അന്ന് മുതൽ 30 ഡേയ്സ് വരെ റിട്ടേൺ ചെയ്യാം അപ്പൊ എങ്ങനെ തുറന്നോക്കി ഇഷ്ടപ്പെട്ടില്ല നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഗൈസ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എടുക്കുന്നതാണ് നമ്മൾ അന്ന് എന്താ പറയുക ടോയ്സ് അറസ് നമ്മുടെ ബെസ്റ്റ് ബൈന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ടോയ്സ് അറസിൽ പോവാന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കട അടച്ചു പോയി പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ വേറെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല പക്ഷേ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രോളർ കൊച്ചിന് വേണ്ടിയുള്ളത് സ്ട്രോളറും കാർ സീറ്റും കൂടി ഈ സംഭവം വരുമെന്ന് പറഞ്ഞത് എന്നാണ് ഒരു 10-ാം തീയതിയാണ് സംഭവം വീട്ടിൽ വരും എന്ന് പറഞ്ഞത് പക്ഷേ സാധനം വീട്ടിലെത്തി ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഇതേ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല അപ്പോൾ സംഭവം വീട്ടിലെത്തി നമുക്ക് എന്തായാലും അതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് നടത്താം അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാം എങ്ങനെയാണ് സംഭവം ഓക്കെ ട്രാവൽ സിസ്റ്റം എന്നാണ് പറയണത് ട്രാവൽ സിസ്റ്റം എന്ന് എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് നമ്മുടെ കാർ സീറ്റ് കാറിൻ്റെ അകത്ത് പിടിപ്പിക്കുന്ന സാധനം ഇതാണ് നമ്മുടെ സ്ട്രോളർ അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ അവരതിനെ പറയണതാണ് ട്രാവൽ സിസ്റ്റം എന്ന് പറയണത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ കാർ സീറ്റ് അല്ലേ ഇതാണ് നമ്മുടെ കുട്ടുമണിയുടെ കാർ സീറ്റ് കുട്ടുമണിയുടെ പേരൊന്നല്ല കേട്ടോ ചുമ്മ അത് ചക്രം സ്ട്രോളറിന്റെ ഇതാണ് കാർ സീറ്റിന്റെ ബേസ്
ഇത് നമ്മുടെ കാറിന്റെ സീറ്റിൽ ഇങ്ങനെ പിടിപ്പിക്കും, നമ്മുടെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ബെൽറ്റ് പോലെ സംഭവം പിടിപ്പിക്കും. അപ്പൊ ഇത് എപ്പോഴും നമ്മുടെ കാറിന്റെ ഈ എന്താ പറയുക, കാറിന്റെ ബാക്ക് സീറ്റിൽ നമ്മൾക്ക് എവിടെ നടക്കണം അല്ലെങ്കിൽ ഈ സൈഡിൽ അപ്പുറ സൈഡിൽ എവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ആ സാധനം വെക്കാം, അപ്പൊ ഇവിടെ ലോക്ക് ആയിട്ടിരുന്നോളൂ. അതാണ് ഇതിന്റെ സംവിധാനം. ഇത് ഞാൻ ഇനി പിടിപ്പിക്കുമ്പോൾ കാണിച്ചു തരാം, അത് വേറൊരു ദിവസം, അത് ഇപ്പൊ പിടിപ്പിച്ചിട്ട് കാര്യമില്ല, എന്തായാലും സമയമായിട്ടില്ലല്ലോ. നമ്മുടെ സ്ട്രോളർ നല്ല വെയിറ്റ്. മോനെ അത് ഇത് മേൽഭാഗം, ആ നീല കണ്ണ് അത് മേൽഭാഗം. ബേബു അതോടെ കെട്ടിട്ടേക്ക, സൈഡില് ലോക്ക് ചെയ്തിട്ടേക്ക. ഇവിടെ കൊച്ചിന് ഇരിക്കാൻ വേണ്ടിയുള്ളത്. പിന്നത് ഇതിങ്ങനെ പൊക്കി വെക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, പൊക്കി വെക്കാൻ പറ്റില്ല. ഇത് വേറെ എന്താ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട്. പിന്നത് കപ്പ് ഹോൾഡർ, മൊബൈൽ ഹോൾഡർ, താഴത്തെ ഇത്തിരി സ്റ്റോറേജ് സ്പേസ്. ഇനി ടയർ വരുക, ടയർ ഇതേ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, കാണിച്ചായിരുന്നല്ലോ. സ്ട്രോളറിൻ്റെ ടയർ പേരിക്കണം. ഇത് ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ പിടിപ്പിക്കും. കൊച്ചിനെ കണ്ട ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിൽ പിടിപ്പിക്കും ഈ സാധനം. കൊച്ചിനെ ഇങ്ങനെ കിടത്തും, ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാക്കണം, ഇങ്ങനെ പിടിച്ചുകൊണ്ടിടക്കണം, അതൊന്ന്. ഇനിയിപ്പോ നമുക്ക് കൊച്ചിനെ ആയിട്ട് എങ്ങനെയെങ്കിലും പോകണം, അപ്പൊ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് പേപ്പർ നടക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്റെ വക്കണ്ട, ഇപ്പൊ തൽക്കാലം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. ആ ഇത് ഇങ്ങനെ വെക്കും, എന്നിട്ട് കൊച്ചിനത് ഇങ്ങനെ ഇരുത്ത്, നമുക്കിങ്ങനെ ഇതോടെ ഇങ്ങനെ അടിച്ചിട്ട് രണ്ടും കൂടെ കുടിപ്പിക്കും. മതി, അത് ശരിക്കും ലോക്കായിട്ടില്ല. ഇതേ ഇത് കണ്ടുപിടിച്ചു, എൻ്റെ ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചേ. ഇത് സംഭവം, ഈ ട്രേ ഇവിടെ വേണം, ഈ ട്രേ ഇവിടെ വേണം, എന്നിട്ട് ഈ സാധനം ലോക്ക് ചെയ്യണം. ഇത് കയറ്റി വെക്കുന്നു, ഇതും കയറ്റി വെക്കുന്നു, സംഭവം റെഡിയായി, സംഭവം സെറ്റായി. ഇനി ഇത് തിരിച്ചെടുക്കാനായിരുന്നു എനിക്ക് പ്രശ്നം. അപ്പൊ തിരിച്ചെടുക്കാനാണെങ്കിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് മേക്കോട്ടാക്കണേ, ഇത് മേക്കോട്ടാക്കിട്ട് ഇവിടെ പിടിച്ച് വലിക്കണം. ലിവർ ഉണ്ട്, ഇത് പിടിച്ച് വലിക്കണം, എടുത്തു കൈ പിടിച്ചു ഇങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ കാർ സീറ്റ്, സോറി കാർ സീറ്റ് സ്ട്രോളറും. അപ്പൊ ഗൈസ് ഇതിനി ഉപയോഗിക്കണം. അതെ, അപ്പൊ ഇനി എന്തായാലും അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇതാണ് നമ്മുടെ കാർ സീറ്റ് കണ്ടത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും. ബൈ.